നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ക്ലെഫ്റ്റ് പാലറ്റും സ്പീച്ചുമാണ്. മിക്ക ആൾക്കാരുടെ ഡൗട്ടാണ് ക്ലെഫ്റ്റ് പാലറ്റ് സർജറി കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ, അതോ ക്ലെഫ്റ്റ് പാലറ്റുള്ള കുട്ടിക്ക് സംസാര ശേഷി നഷ്ടപ്പെടുന്നു, ക്ലെഫ്റ്റ് പാലറ്റിന് സർജറി കഴിഞ്ഞ് ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം. ഇതൊരു വലിയ ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കാം. ക്ലെഫ്റ്റ് പാലറ്റുള്ള കുട്ടി, അവർക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ, ബ്രെയിനിലോ ബാക്കി പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ, ക്ലെഫ്റ്റ് പാലറ്റ് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും അവർ സംസാരിക്കും. അവരുടെ സംസാര ശേഷി ബ്രെയിനിലാണ്. അപ്പോൾ അടുത്തുള്ള ചോദ്യമാണ്, പിന്നെ എന്തിനു ഞാൻ ക്ലെഫ്റ്റ് പാലറ്റ് ഓപ്പറേറ്റ് ചെയ്യണം? ക്ലെഫ്റ്റ് പാലറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ട മെയിൻ റീസൺ, ഒന്ന്, നമ്മളുടെ മൂക്കും വായും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവരുത്, സെപ്പറേറ്റ് ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം മൊത്തം മൂക്ക് ഒഴുകാൻ വന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് അത് അടച്ചിരിക്കണം. രണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ കാറ്റ് മുഖേനയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ലാരിങ്സിൽ നിന്ന് വരുന്ന കാറ്റ് മൂക്കൊഴി പോകാതെ വാവഴി വേണം പോകാൻ. അതിനും നമ്മൾ പാലറ്റ് അടയ്ക്കണം. സപ്പോസ് ലാരിങ്സിൽ നിന്ന് വരുന്ന കാറ്റ് മൂക്കൊഴി വന്നാൽ എന്ത് സംഭവിക്കും? നമ്മളെല്ലാം പറയുന്നത് മൂക്കൊഴി വേണം സംസാരിക്കുന്നത്. സോ ഈ രണ്ട് മെയിൻ റീസൺ കൊണ്ടാണ് നമ്മൾ ക്ലെഫ്റ്റ് പാലറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഡൗട്ട്, ക്ലെഫ്റ്റ് പാലറ്റ് സർജറിക്ക് ശേഷം ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം? മിക്ക സെന്റേഴ്സും ക്ലെഫ്റ്റ് പാലറ്റ് സർജറി കഴിഞ്ഞാൽ അവർ വേറെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ തെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്കൊരു സ്ട്രോക്ക് വന്നാലോ, നിങ്ങൾക്കൊരു ഓർത്തോപെഡിക് സർജറി കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യണം. അതെന്താണ്? ഓപ്പറേറ്റ് ചെയ്ത മസിൽസിനെ അനക്കണം, അത് സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിന് അതുപോലെ തന്നെ പാലറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുത്തിരിക്കണം. കാര്യം നമ്മൾ മാംസങ്ങളെ ചേർത്ത് വെച്ചതേ ഉള്ളൂ. ഇത് അനക്കണം. ഇത് അനക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കണം. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം, എൻ്റെ കുട്ടി പാലറ്റ് സർജറി കഴിഞ്ഞാൽ നല്ല പോലെ സംസാരിക്കണം. അത് ഡിപ്പെൻഡ് ചെയ്ത മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന സർജൻസിന്റെ ടെക്നിക്ക്. രണ്ട്, സ്പീച്ച് തെറാപ്പി. മൂന്ന്, പാലറ്റിന്റെ വിഡ്ത്തും പല ഘടകങ്ങളുണ്ട്. സോ ഇത് മൂന്നും നന്നായി വരുമ്പോഴാണ് ഒരു കുട്ടിയുടെ സ്പീച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ കുട്ടിക്കോ നിങ്ങളുടെ ബന്ധുക്കാർക്കോ ആർക്കെങ്കിലും ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിക്കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം.